എന്താണ് ഗുരുവായൂരപ്പനും മമ്പുറത്ത് തങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അത് എല്ലാവർക്കും വ്യക്തമല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അവിടെ പൂജ നടത്തുന്നവരും അവിടെ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നവരും അവരുടെ മനസ്സിലുള്ള വിശ്വാസമാണോ മമ്പുറത്ത് തങ്ങളുടെ മക്കാമിൽ പോയി സിയാർത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്തിഗാസ നടത്തുന്ന മമ്പുറത്ത് തങ്ങളെ എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമാണോ? അയ്യപ്പ സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നവന്റെ വിശ്വാസമാണോ മുഹിയുദ്ദീൻ ശേഖ എന്ന് വിളിക്കുന്നവന്റെ വിശ്വാസം? ഇത് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ലേ? ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾ കഅബാലയം ചുറ്റുന്നതും അമ്പലം ചുറ്റുന്നതും ഒന്നാണെന്ന് പറയേണ്ടി വരില്ലേ? രണ്ടും അല്ലാഹുവിന്റെ പടപ്പുകളല്ലേ? കഅബം ഒരു ബിൽഡിംഗ് ആണ്, കെട്ടിടമാണ്, ആ കെട്ടിടത്തെ ചുറ്റുകയാണ്. ഇവിടെ അമ്പലം ഒരു കെട്ടിടമാണ്, ആ കെട്ടിടത്തെ ചുറ്റുകയാണ്. രണ്ടും കെട്ടിടമാണ്, രണ്ടും അല്ലാഹുവിന്റെ പടപ്പുകളാണ്, രണ്ടിനെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് തൗഹീദാണ്, മറ്റേത് ശിർക്കാണ്. എന്താ കാരണം? അമ്പലം ചുറ്റുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല കഅബം ചുറ്റുന്നവന്റെ മനസ്സിലുള്ളത്. കഅബം ചുറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യാനുള്ള പ്രവർത്തനമുണ്ട്, ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയാണ്. നെറ്റിത്തടം വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു. ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നവന്റെ വിശ്വാസമല്ല ഇവിടെ അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നവന്റെ വിശ്വാസം. ഇതൊക്കെ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്, അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കുടികൊള്ളുന്നത് മനുഷ്യൻ സ്വീകരിക്കുന്ന വിശ്വാസത്തിലാണ്. നമ്മളിവിടെ കേട്ട ആ ഒരു ക്ലിപ്പ് സുലൈമാൻ സഖാഫി മാളിയക്കൽ ആണ് സംസാരിക്കുന്നത്. ആ സദസ്സിലിരിക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം വിഷമമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, സങ്കടമായിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, സഹായം തേടുന്നത്, അത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളോട് ആരാധിക്കുന്നത് പോലെയാണ് എന്നാണ് കരിപ്പൂര് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ ബാക്കി പറയുന്നുണ്ട്, സി പി ഉമർ സുല്ലമിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. കാരണം ഉമർ സുല്ലമി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്പുറത്തെ തങ്ങളെ കാക്കണേ, ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്നത് രണ്ടും ഷിർക്കിൻ്റെ പ്രാർത്ഥനയാണ് എന്ന്. അതാണ് അദ്ദേഹം പിന്നീട് പരിശുദ്ധ ഖുർആനിൽ കഅബം തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ മലക്കുകളോട് അള്ളാഹു ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ആരാധനയല്ലാത്ത പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരാധനയായ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്തിഗാസ എന്ന വിളിച്ചു തേടലിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് വളരെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെ വളരെ നിസ്സാരമാക്കിക്കൊണ്ടാണ് പറയുന്നത്. മുസ്ലിങ്ങൾ കഅബയെ തവാഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രമാണം എന്താണ്? അതിൻ്റെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കഅബം തവാഫ് ചെയ്യണം എന്ന് നിർദ്ദേശമുണ്ടല്ലാന്റെ അല്ലേ? അവിടെ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി അത് സംരക്ഷിച്ച് വൃത്തിയാക്കി വെക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംനൻ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹീറ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. അവിടെ വരുന്ന ആ കഅബയെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും റുക്ഊ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കുമൊക്കെ അത് അവിടെ സുഖകരമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങണം, തുടങ്ങി വെക്കണം, ചെയ്യണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം തൊട്ടുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ പുരാതന ബൈത്തിനെ തവാഫ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ തവാഫ് ചെയ്യുന്നു, ആർക്കാ അതിൽ തർക്കമുള്ളത്? പിന്നെ അദ്ദേഹം പറയുന്നത് മലക്കുകളോട് ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹ പറഞ്ഞില്ലേ? സാധാരണ ഈ ഒരു കാര്യത്തിൽ ഇവരൊരു കളവ് കൂടി കൂടെ പറയാറുണ്ട്. അത് സുലൈമാൻ സഖാഫി മാറിയിട്ടുണ്ട് ആ വാദത്തിൽ നിന്ന്. അൽഹംദുലില്ലാ മാറ്റമുണ്ട്. സാധാരണ എന്താ പറയാറുള്ളത്? ഇബിലീസിൻ്റെ പ്രമേയമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത്. കാരണം മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ ഇബിലീസ് സുജൂദ് ചെയ്തില്ല. ഇബിലീസ് പറഞ്ഞത്ര അള്ളാഹ് നിനക്ക് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുള്ളൂ. പച്ചക്കളവ്! ഇബിലീസ് പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കളവ്
ഇത്രയും കാലം സുലൈമാൻ സക്കാഫിയും അലവി സക്കാഫിയും ആ സക്കാഫിമാർ മുഴുവനും ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടുത്തെ മുജാഹിദുകൾ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വർത്തമാനം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഇബിലീസാണ്. എന്നിട്ട് അവർ പറയും സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് പറഞ്ഞു ഇല്ലല്ല, ആരാധന നിനക്ക് മാത്രം. അങ്ങനെയാണോ ഉണ്ടായത്? അല്ല. എന്തുകൊണ്ടാണ് ഇബിലീസ് സുജൂദ് ചെയ്യാതിരുന്നത്? പടച്ചോനെ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ല, അല്ല ചോദിക്കുന്നുണ്ട് ഇബിലീസ് എന്താ നീ സുജൂദ് ചെയ്യാതിരുന്നത്? അവൻ്റെ കിബറു കൊണ്ടാണ്. അവനേക്കാൾ കുറച്ചും കൂടി മെച്ചം ഞാനല്ലേ, ഖൈർ ഞാനല്ലേ, പടച്ചോനെ നീ എന്നെ തീയിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്, അവനെ മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്, ഞാൻ കുറച്ച് തരക്കെടില്ലല്ലോ എന്ന അപാവസ്ഥക്ക് പറ വക്കാന മിനൽ കാഫിരീൻ. അവന് കിബറ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ അവൻ നിഷേധിയായിപ്പോയി. അപ്പം മലക്കുകൾക്ക് സുജൂദ് ചെയ്തതും അള്ള ഖുർആനിൽ പറഞ്ഞു മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു എന്നത് എല്ലാവരും വിശ്വസിക്കുന്നു, ഒരു തർക്കവുമില്ല. എൻ്റെ ഖുർആനിലുണ്ട്. തവാഫ് ചെയ്യുന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല. എൻ്റെ ആ തവാഫ് എങ്ങനെ തുടങ്ങണമെന്ന് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എങ്ങനെയാ തവാഫ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹജറുൽ അസ്വദിൻ്റെ റുക്കുനിലെത്തണം, അവിടെ നിന്ന് കഴിയുന്നവർ അതിനെ ചുംബിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഇങ്ങനെ അതിൻ്റെ നിയമങ്ങളൊക്കെ റസൂലുള്ള പഠിപ്പിച്ചെന്നു. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ തവാഫ് ചെയ്യണമെന്നും പറഞ്ഞെന്നു. ആർക്കാ തർക്കമുള്ളത്? ഒരാൾക്കും തർക്കമില്ല. എന്നാൽ ഇവർ പറയുന്ന അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന ഇതുപോലെയാണ് ഞങ്ങൾ എന്ന് പറയാൻ എന്താ തെളിവ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വരി കൊണ്ടുവന്നാൽ മതി. ഈ തവാഫ് ചെയ്യുന്നതിന് അനുവാദം തന്നതുപോലെ മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു എന്ന ചരിത്രം നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ മറ്റേതെങ്കിലും ശക്തി വ്യക്തികളോട് ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വരിയുടെ ഒരു ഭാഗം ഒന്ന് കൊണ്ടുവന്ന് പറഞ്ഞാൽ തീർന്നു, ഞങ്ങളും അംഗീകരിക്കും, ഞങ്ങളും അത് നിർവഹിക്കും. ഏതുപോലെ? കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ ഞങ്ങളത് സ്വീകരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഖുർആനിൽ നിന്നൊരായത്തും കൊണ്ടുവരാനില്ല. അള്ളാഹുവിന് പുറമേ മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന അത് പിശാചിനുള്ളതാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്താ ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തത്? നിങ്ങൾ വിളിക്കുന്ന ഈ മഹാന്മാരോട് ശക്തികളോട് എന്തുകൊണ്ട് ഞങ്ങൾ തേടുന്നില്ല? അത് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞു, ഇന്യദുഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വഇയദുഊന ഇല്ലാ ഷൈത്വാനൻ മരീദാ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ദുആ പ്രാർത്ഥന അത് ധിക്കാരിയായ പിശാചിനുള്ളതാ. വല്ലാഹു അഅലമു ബിഅദാഇക്കും വകഫാ ബില്ലാഹി നസീറൻ വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറ. അള്ളാഹ് പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഒരു വലിയായിട്ട് ഒരു സഹായിയായിട്ട് വകഫാ ബില്ലാഹി വലിയ ഒരു സഹായിയായിട്ട് അള്ളാഹ് മദീദ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറെ ആളെന്തിനാ നോക്കണ്? അല്ല മതി ഒരു വലിയായിട്ട് എന്ന് ഖുർആൻ പറഞ്ഞു തന്നാൽ ഇനി നമ്മൾ അതിൻ്റെ അപ്പുറം ഒരാളെ നോക്കേണ്ട ആവശ്യം എന്താ? അതിനപ്പുറം നോക്കുന്നവനാണ് കുഫർ ചെയ്യുന്നത്, അതിനപ്പുറം നോക്കുന്നവനാണ് ധിക്കാരം ചെയ്യുന്നത്, അതിനപ്പുറം പ്രാർത്ഥിക്കുന്നവനാണ് ശിർക്ക് ചെയ്യുന്നത്. ആ ശിർക്ക് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല, അതുകൊണ്ട് നിങ്ങളും ശിർക്ക് ചെയ്യരുത് എന്നാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ സക്കാഫിയോടും ആ സംഘത്തോടും പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ പറയുന്നു ഞങ്ങൾ റസൂലുള്ളാനോടല്ലേ തേടുന്നത്, ഞങ്ങൾ റസൂലുള്ളാനോടല്ലേ തേടുന്നത്, ഞങ്ങൾ ബദരീങ്ങളോടല്ലേ തേടുന്നത്. ഈ റസൂലുള്ളാനോട് നിങ്ങൾ തേടിയ ആ റസൂലുള്ള നിങ്ങളെ സഹായിക്കുമോ? റസൂലുള്ള പറയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅ്റാഫ് അതിൻ്റെ 188-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ നബി തങ്ങളോട് തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്, നബിയെ പറയണം നിങ്ങൾ പറയണം നിങ്ങളോട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ വരുത്തുവാനുള്ള കഴിവ് നബിയെ നിങ്ങൾക്കില്ല എന്ന് പറയണം. ഖുല്ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറ ഇല്ലാ മാശാ അല്ലാഹു വലൗ കുന്തു അഅ്ലമുൽ ഗൈബ ലസ്തക്തറുതു മിനൽ ഖൈറ് വമാ മസ്സനിയ സൂഉ ഇൻ അന ഇല്ലാ നദീറും വബശീറുൽ ഖൗമീ യുഅ്മിനൂൻ. വളരെ കൃത്യമാണ്. നബിനോട് പറയാൻ പറയും, അല്ലാ നബിയെ പറയണം എൻ്റെ സ്വന്തം ശരീരത്തിന് നിങ്ങൾ ഒരു ഗുണമോ ദോഷമോ വരുത്താനുള്ള ഒരു പ്രാപ്തി ഒരു കഴിവ് എനിക്കില്ല. ഇല്ലാ മാഷാ അല്ലാ, എൻ്റെ റബ്ബ് എന്തോ ഉദ്ദേശിക്കും അതെനിക്ക് സംഭവിക്കും. എനിക്ക് മറഞ്ഞ കാര്യവും അറിയൂല. ആയത്തിനോടൊപ്പം പറയാ
ഇതിൽ രണ്ട് കാര്യമാണ്, ഒറ്റവെടിക്ക് മൂന്നാല് പക്ഷികളാണ് വീഴുന്നത്. സാധാരണ പേര് പറയുന്ന മഹാന്മാർക്ക് മറഞ്ഞ കാര്യം അറിയുന്ന, നബി പറയാ എനിക്ക് മറഞ്ഞ കാര്യം അറിയില്ല, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സറുത്തു മിനൽ ഖൈർ, ധാരാളം നന്മ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. വമാമസ്സനിയസൂ, എന്നെ ഒരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഇനി ആരാ നബി എന്ന് പറഞ്ഞുതരാം. ഇൻ അന ഇല്ലാ നദീറും വബഷീറുൽ ഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഈ സന്ദേശം എത്തിക്കുന്ന ഒരു തക്കീതുകാരൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് നബിയോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഖുർആൻ പറഞ്ഞു തരാ. ഇനി സൂറത്ത് ജിന്നിലെ അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ ഇതാ ഇങ്ങനെ പറയുന്നു. ഇത് ഉസ്താദുമാരെ നിങ്ങൾക്കൊക്കെ നോക്കിയേ കിട്ടൂലേ, ഖുർആൻ നമുക്കെല്ലാവരുടെയും കയ്യിലുള്ളതല്ലേ. ആ ഖുർആൻ അതാ സൂറത്ത് ജിന്നിലെ 21-ൽ പറയുന്നു, ഖുൽ ഇന്നി ലഅംലികു ലക്കും ളറം വലാ റഷദ, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാനുള്ള പ്രാപ്തി എനിക്കില്ല, എനിക്കില്ല. അപ്പൊ പിന്നെ ആദ്യ റസൂൽ തന്നെ റസൂലുള്ളാഹ് തന്നെ ചെയ്യാനുള്ളതില്ല, പിന്നെ നിങ്ങൾക്ക് ചെയ്തു തരാനുമില്ല. ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞവരോട് പിന്നെ നമ്മൾ ചോദിക്കുക, നബിയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം, പെങ്ങളെ കെട്ടിക്കാനുണ്ട് നബിയെ, വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല നബിയെ, ദുബായിലേക്ക് പോകാനുള്ളവരുണ്ട് റബിയെ, ഈ സദസ്സിൽ ഒരുപാട് മുറാദുകളായി വന്നവരുണ്ട് തങ്ങളെ, അത് നിങ്ങൾക്കറിയാം തങ്ങളെ, നിങ്ങളെടുത്തുനിന്ന് പരിഹാരം വേണം. ഈ തരത്തിലുള്ള വിളിച്ചുതേട്ടങ്ങൾ, പ്രാർത്ഥനകൾ നമ്പർ വൺ ശിർക്കാൻ. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അവന് അള്ളാഹു പൊറുത്തു കൊടുക്കൂല. നിങ്ങൾക്കൊക്കെ അള്ളാഹു പൊറുത്തു തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് നിരന്തരം ഇത് പറയുന്നത്. അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ശിർക്കാണ്. എത്ര കൃത്യമായിട്ട് സൂറത്ത് അഅ്റാഫിലെ അതിൻ്റെ 37-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന തരത്തിൽ പറയാ, അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകൾ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അത് എന്തു തേട്ടമാവട്ടെ, പാട്ടാവട്ടെ, എന്താവട്ടെ, ആ ആളുകൾ മരണസമയമായി കഴിഞ്ഞാൽ, അവരുടെ മരണത്തിന് എൻ്റെ ദാസന്മാർ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മലക്കുകൾ അവനോട് ചോദിക്കും, ഖാലു ഐനമാ തദു ഐലമാ കുന്തും തദുഊന മിൻ ദൂനില്ലാ, നീ അല്ലാഹുവിന് പുറമെ വിളിച്ചിരുന്ന നിന്റെ ആളുകൾ എവിടെ എന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന ആളുകളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും, ലല്ലു അന്നാ, ഒരു സഹായം ഞങ്ങൾക്കില്ലാതെ പോയി, ഒരു സഹായം ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞിരുന്നവർ ഇല്ലെന്ന് പറഞ്ഞു മരിച്ചുകൊണ്ടി വരും. വശഹിദു അല അംഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ അള്ളാഹുവിന് പുറമേ സഹായികളുണ്ടെന്ന് വിശ്വസിച്ച് ജീവിച്ച ജീവിതം ഞങ്ങളെ കാഫറാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ റൂഹാണ്ട് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പം റൂഹ് കൊടുക്കുമ്പോൾ കാഫറാണെന്ന് സ്വയം സമ്മതിച്ചിട്ടാണ് ദുനിയാവിൽ നിന്ന് പോവുക. അതുകൊണ്ട് ഇത് വലിയ അബദ്ധമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.